കുട്ടിക്ക് പത്മഭൂഷണോ പത്മവിഭൂഷണോ കൊടുത്തില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ പരാതി. സതീഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനോടുള്ള പ്രതികരണങ്ങൾ വായിച്ചാൽ തന്നെ ജനം എങ്ങനെയാണ് സതീഷിൻ്റെ കുറുക്കൻ കണ്ണുകളോട് നിലപാടെടുക്കുന്നതെന്ന് മനസ്സിലാവും. മതേതര ബാലൻസിങ്ങിന് വേണ്ടി സതീശൻ മമ്മൂട്ടിയോടൊപ്പം ശ്രീകുമാരൻ തമ്പിയെയും ചേർത്ത് പിടിച്ചുവെന്ന് മാത്രം. ഒരാൾക്ക് പത്മ അവാർഡ് കൊടുത്തത് നിലവിലുള്ള മാനദണ്ഡങ്ങൾക്കെതിരായാൽ അതിൽ പ്രതികരിക്കുന്നതിൽ വലിയ അഭംഗിയില്ല. പൊതുവെ ആരും അങ്ങനെ ചെയ്യാറില്ലെന്ന് മാത്രം. എന്നാൽ കൊടുക്കാത്ത ആൾക്കാരുടെ പട്ടിക ഉണ്ടാക്കി ഇവർക്ക് കൊടുക്കേണ്ടിയിരുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. സതീശന് മമ്മൂട്ടിയോട് അല്പമെങ്കിലും ബഹുമാനം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഇത്തരമൊരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവാണ് പോസ്റ്റ് ഇട്ടത് എന്നതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയ വിമർശനമായാണ് പലരും കാണുന്നത്. എന്തുകൊണ്ട് 2004 മുതൽ 2014 വരെ അധികാരത്തിലിരുന്ന സർക്കാരുകൾ മമ്മൂട്ടിക്ക് പത്മഭൂഷണോ പത്മവിഭൂഷണോ നൽകിയില്ല എന്ന കാര്യവും പലരും ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി നിഷ്പക്ഷ നിലപാടുകളാണ് പരസ്യമായി കൈക്കൊള്ളുന്നതെങ്കിലും മമ്മൂട്ടി CPM നിയന്ത്രണത്തിലുള്ള കൈരളി ചാനലിൻ്റെ ചെയർമാനാണ്. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഓരോ 2 വർഷം കൂടുമ്പോഴും 2 പേരെ വീതം CPMന് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലെത്തിക്കാം. അതിനു മുമ്പുള്ള 5 വർഷത്തിൽ ഒരാളെ വീതവും. അന്നൊന്നും മമ്മൂട്ടി രാജ്യസഭയിലേക്ക് പരിഗണിക്കാതിരുന്ന CPMന് ഇനിയെങ്കിലും അതാവാമെന്നാണ് കുറേ കാലം അവരുടെ കൂടെ നടന്ന ചെയർമാൻ ഫിലിപ്പ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ശങ്കുട്ടിദാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ: മമ്മൂട്ടിക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നത് 1998 ആ വർഷം ഇന്ത്യയിൽ 2 പ്രധാനമന്ത്രിമാർ നയിച്ച 2 മുന്നണി സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്. 1998 മാർച്ച് 19 വരെ ജനതാദളിൽ നിന്നുള്ള IK ഗുജറാൾ നയിച്ച യുണൈറ്റഡ് ഫ്രണ്ട് സർക്കാരും 1998 മാർച്ച് 19 മുതൽ BJPയുടെ അടൽ ബിഹാരി വാജ്പേയി നയിച്ച ദേശീയ ജനാധിപത്യ മുന്നണി സർക്കാരും. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നത് പൊതുവെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജനുവരി മാസത്തിലാണ് എന്നതിനാൽ അവാർഡ് നിർണയം നടന്നത് ഗുജറാൾ മന്ത്രിസഭയുടെ കാലത്തായിരിക്കാം എന്ന് സാമാന്യമായി അനുമാനിക്കാമെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സർക്കാർ വിജ്ഞാപനം ഇറങ്ങിയിരിക്കുന്നത് വാജ്പേയി സർക്കാർ അധികാരമേറ്റ ശേഷം 17 ആണെന്ന് ഗസറ്റ് പരിശോധിച്ചാൽ ബോധ്യമാവുന്നതാണ്. അതെങ്ങനെയായാലും മമ്മൂട്ടി രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ 4ാമത്തേതായ പത്മശ്രീ കൈപ്പറ്റുന്നത് BJP സർക്കാർ അധികാരത്തിലിരിക്കെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ കൂടെ സാന്നിധ്യത്തിൽ അന്നത്തെ രാഷ്ട്രപതി KR നാരായണനിൽ നിന്നായിരുന്നു എന്നത് ചരിത്രമാണ്. അതായത് കേന്ദ്രത്തിൽ BJPയുടെ സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്താണ് സ്വതന്ത്ര ഇന്ത്യയുടെ 5 പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമയ്ക്ക് ഒരു പത്മ പുരസ്കാരം മമ്മൂട്ടിയിലൂടെ കരഗതമാവുന്നത്. ആ പത്മ അവാർഡിൻ്റെ ചരിത്രത്തെപ്പറ്റി സർക്കാർ വെബ്സൈറ്റിൽ പരതുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കൗതുകം കൂടിയുണ്ട്. 1998 പത്മ പുരസ്കാര പട്ടികയിൽ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ പേരിന് നേരെ ചേർത്തിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേരായി നമ്മൾ കാണുന്ന കേരളമെന്നല്ല, പകരം തമിഴ്നാട് എന്നാണത്. മലയാള സിനിമയ്ക്ക് കിട്ടിയ ആദ്യ പത്മ അവാർഡാണ് മമ്മൂട്ടിയുടെ പുരസ്കാരം. കമൽഹാസനെ കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് തന്നെ കിട്ടിയ 2ാമത്തെ പത്മമാണ് മമ്മൂട്ടിയുടെ പുരസ്കാരം. പക്ഷേ മമ്മൂട്ടിക്ക് അത് കിട്ടുന്നത് കേരള സർക്കാരിൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലല്ല. അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്ന കരുണാനിധി സർക്കാരിൻ്റെ ശുപാർശയിൽ തമിഴ്നാടിനുള്ള കോട്ടയിലാണ്. ഈ 2 ചരിത്ര വസ്തുതകൾ മനസ്സിൽ വെച്ചുകൊണ്ടാവണം ഇന്ന് പത്മഭൂഷണം വിഭൂഷണം അർഹതയുള്ള ആദ്യത്തെ പേര് മമ്മൂട്ടിയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെ പ്രസ്താവനയെ നാം വിലയിരുത്തേണ്ടത്. ഇതിനകം പത്മഭൂഷൺ കിട്ടിയ മലയാളത്തിൻ്റെ അഭിമാനമായ മോഹൻലാൽ ഹിന്ദുവും അത് കിട്ടാത്ത മമ്മൂട്ടി മുസ്ലിമും എന്ന അതിസങ്കുചിതമായ മത ബൈനറി ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിൽ വരെ വർഗീയത കലർത്തുന്ന സതീശനെ പോലുള്ളവർ ഈ വസ്തുതകളുടെ മുന്നിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരാവുന്ന ചോദ്യങ്ങൾ പലതുമുണ്ട്. നസീറും സത്യനും മധുവും ജയനും ഉൾപ്പെടെയുള്ള മലയാള സിനിമയുടെ ഇതിഹാസ താരങ്ങളിൽ ഒരാൾ പോലും കോൺഗ്രസ് സമ്പൂർണ്ണ പ്രതാപത്തോടെ രാജ്യം അടക്കി ഭരിച്ചിരുന്ന കാലത്തൊന്നും പത്മ പുരസ്കാരങ്ങൾ കൊണ്ട് ആദരിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? 1990 VP സിംഗിൻ്റെ ജനതാ സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് മാത്രം കമൽഹാസനിലൂടെ ആദ്യമായി തെക്കോട്ട് വന്ന പത്മ പുരസ്കാരത്തിന് മുൻപൊരിക്കലും കോൺഗ്രസിൻ്റെ സുവർണകാലത്തൊന്നും ദക്ഷിണേന്ത്യൻ സിനിമ രാജ്യത്താൽ സമ്മാനിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? 2004 മുതൽ 2014 വരെ രാജ്യം ഭരിച്ച UPA സർക്കാരുകൾ മമ്മൂട്ടിക്ക് പത്മഭൂഷണ അർഹത ഉണ്ടെന്ന് അംഗീകരിക്കാതിരുന്നത് എന്തുകൊണ്ട്? കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണമുണ്ടായിരുന്ന UPA കാലത്ത് കേരളം ഭരിച്ച 2 UDF സർക്കാരുകൾ അദ്ദേഹത്തിന് പുരസ്കാരം നൽകാനുള്ള ശുപാർശ പോലും കൊടുക്കാതിരുന്നത് എന്തുകൊണ്ട്?
2004 മുതൽ 6 വരെയും 2011 മുതൽ 16 വരെയും കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാരുകൾക്ക് മനസ്സുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ അധികാരമുള്ള 10 കൊല്ലത്തിനിടയിൽ മമ്മൂട്ടിക്ക് ഒരു പത്മഭൂഷൺ ഉറപ്പുവരുത്താൻ സാധിക്കുമായിരുന്നില്ലേ? അങ്ങനെയൊന്ന് ചെയ്യണമെന്ന് ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു പാർട്ടിയുടെ നേതാവ് ഇന്ന് മമ്മൂട്ടിക്ക് കിട്ടാതെ പോയ പത്മകളുടെ പേരിൽ വിലപിക്കുന്നതിൽ എന്ത് ആത്മാർത്ഥതയാണുള്ളത്? പത്മ പുരസ്കാരങ്ങളെ പ്രാഞ്ചിയേട്ടന്മാരിൽ നിന്ന് സാധാരണക്കാരിലേക്ക് എത്തിച്ച ലെഗസിയാണ് മോദി സർക്കാരിനുള്ളത്. ഷെഹനായ് നാദം കൊണ്ട് ലോകത്തെ ആകെ വിസ്മയിച്ച ഭാരതത്തിന്റെ ഉസ്താദ് ബിസ്മില്ലാഖാനെ ഈ രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചതുപോലും BJP കേന്ദ്രം ഭരിച്ച കാലത്ത് മാത്രമാണ്. അതുകൊണ്ട് സതീശനെ പോലുള്ളവർ മതം പറഞ്ഞു വിഭജിക്കാൻ ശ്രമിക്കട്ടെ, സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ ചരിത്രം കൊണ്ടവരെ അളക്കുക തന്നെ ചെയ്യും. ഇടത് ഇസ്ലാമിസ്റ്റുകൾ എന്തെങ്കിലും ഒരു നരേറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കിവിടും, കുറെ പേർ അതിനെ ന്യായീകരിച്ച് മറിക്കും, വലതുപക്ഷം എന്നുള്ളവർ അതിനെ പ്രതിരോധിച്ച് മെഴുകും. സ്വന്തം നരേറ്റീവ് ഉണ്ടാക്കി മറ്റുള്ളവരെ ബാക്ക് ഫൂട്ടിൽ നിർത്തുന്നവരാണ് വിജയികൾ. നിലവിൽ കേരളത്തിൽ അങ്ങനെ ഒരു വലതുപക്ഷക്കാരനെ ഉള്ളൂ, ഗവർണർ. പുള്ളി നരേറ്റീവ് ഉണ്ടാക്കുന്നു, ബാക്കിയുള്ളവർ അതിൻ്റെ പുറകെ പോകുന്നു. മമ്മൂട്ടിക്ക് പത്മശ്രീ കൊടുത്തില്ല, എന്തുകൊണ്ട്? സൗകര്യമില്ലാത്തതുകൊണ്ട്. അതിനെ ന്യായീകരിക്കാൻ എന്തിനാണ് പോകുന്നത്? കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.